ഇതാണ് നമ്മുടെ സ്റ്റിംഗ് റേ എന്നറിയപ്പെടുന്ന തിരണ്ടി മീൻ. കാണാൻ തന്നെ എന്തൊരു ക്യൂട്ടാണല്ലേ. ഇതുപോലൊരു ക്യൂട്ടി പയ്യാണ് നമ്മുടെ ലോകപ്രശസ്ത ക്രൊക്കോഡൈൽ ഹണ്ടറായ സ്റ്റീവ് ഇർവിൻ്റെ മരണത്തിന് കാരണക്കാരനായത്. അച്ഛനമ്മമാർ സ്ഥാപിച്ച ഒരക വന്യമൃഗ സങ്കേതത്തിൽ മുതലകളോടൊപ്പം കളിച്ചു വളർന്നാണ് സ്റ്റീവ് തൻ്റെ ബാല്യകാലം പിന്നിട്ടത്. അവിടെ മൃഗങ്ങളെ പരിപാലിക്കാൻ മുൻകൈയെടുത്തതും സ്റ്റീവ് തന്നെയായിരുന്നു. സ്റ്റീവിന് തൻ്റെ ആറാം പിറന്നാളിന് സമ്മാനമായി കിട്ടിയത് 12 അടി നീളമുള്ള ഒരു പെരുമ്പാമ്പിനെയായിരുന്നു. 9 വയസ്സ് മുതൽ തന്നെ മുതലകൾ അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1979 കലോൺഡ്ര സംസ്ഥാന ഹൈസ്കൂളിൽ നിന്ന് അദ്ദേഹം ബിരുദം നേടി. പിന്നീട് മുതലപിടുത്തക്കാരനായി വടക്കേ ക്യൂൻസ്ലാൻഡിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം അവിടെ ഒരു മുതലപിടുത്തക്കാരനായാണ് ജോലി ചെയ്തു വന്നിരുന്നത്. ആൾത്താമസമുള്ള മേഖലകളിൽ നിന്നും അപകടകാരികളായ മുതലകളെ പിടിച്ച് സങ്കേതത്തിലെത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. ഈ ദൗത്യം പ്രതിഫലമൊന്നും വാങ്ങാതെയായിരുന്നു സ്റ്റീവ് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ പാത പിന്തുടർന്ന അദ്ദേഹം തീരദേശ മേഖലകളിലെ മുതലകളെ സംരക്ഷിക്കുന്ന സംഘത്തിൻ്റെ സന്നദ്ധ പ്രവർത്തകനായി. 1992 ഒരു ഓസ്ട്രേലിയൻ ടെലിവിഷൻ അവതാരകനായി ദൃശ്യമാധ്യമ ലോകത്തെത്തിയ അദ്ദേഹം വേഗാതെ തന്നെ അമേരിക്കൻ ടെലിവിഷനിലൂടെ ലോക പ്രശസ്തനായി. ഡിസ്കവറി, നാഷണൽ ജിയോഗ്രഫി, BBC തുടങ്ങിയ പ്രമുഖ ചാനലുകൾ സ്റ്റീവിൻ്റെ പരിപാടികൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തു തുടങ്ങി. പല ചാനലുകളും അവരുടെ ഒരു ദിവസം തന്നെ സ്റ്റീവിൻ്റെ പരിപാടികൾക്കായി മാറ്റിവെക്കാൻ തയ്യാറായി. പാമ്പിനെയും മുതലയെയും എല്ലാം ഓടിച്ചിട്ട് പിടിക്കുന്ന, കാട്ടിലെ കാണ്ടാമൃഗത്തിൻ്റെ വായിൽ തലയിടുന്ന ഇർവിന് ആരാധകർ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ തൻ്റെ പ്രവൃത്തികൾ അനുകരിക്കരുത് എന്ന് ഓരോ തവണയും മുന്നറിയിപ്പ് നൽകേണ്ട സ്ഥിതിയുമുണ്ടായി സ്റ്റീവിന്. സമാന മനസ്കയും ജന്തുശാസ്ത്രജ്ഞയുമായ ടെറി സഖിയായി എത്തിയതോടെ ഇർവിൻ്റെ പാത കൂടുതൽ വിശാലമായി തീർന്നു. മുതലകളെ പിടികൂടുന്നതിനായിരുന്നു ഇവരുടെ ഹണിമൂൺ യാത്ര പോലും. സ്റ്റീവ് തൻ്റെ മക്കൾക്ക് നൽകിയത് തൻ്റെ പ്രിയപ്പെട്ട മുതലകളുടെ പേരായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ജീവികൾക്ക് പരിക്കേൽക്കാതിരിക്കാനായി വിവാഹമോതിരം ധരിക്കേണ്ട എന്ന് പോലും തീരുമാനിച്ചിരുന്നു ഈ ദമ്പതികൾ. 2006 സെപ്റ്റംബർ 4 ഡിസ്കവറിക്ക് വേണ്ടി ഓഷ്യൻസ് ഡെഡ്ലിയസ്റ്റ് എന്ന പരമ്പരയുടെ ചിത്രീകരണത്തിനായി ഗ്രേറ്റ് ബാരിയർ റീഫിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ സ്റ്റിംഗ് റേ എന്ന തിരണ്ടി മീനിൻ്റെ ആക്രമണത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്.